കിണറിൽ ഇറങ്ങിയുള്ള അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുക്കം ഫയർഫോഴ്സ്. മുൻകരുതലിൽ നടപടികൾ ഇല്ലാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാവുന്നതെന്ന് മുക്കം ഫയർ ഓഫീസർ എം എ ഗഫൂർ പറഞ്ഞു. കിണറിൽ ഇറങ്ങിയുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മുക്കം ഫയർഫോഴ്സ് പറയുന്നു. കിണറിൽ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഭാഗത്തും ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ബക്കറ്റിൽ മണൽ നിറച്ച് അതിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് കിണറ്റിൽ ഇറക്കി നോക്കുന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം. മെഴുകുതിരി കിണറിന്റെ താഴെ എത്തിയിട്ടും കത്തുന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ടെന്നും മെഴുകുതിരി കെട്ടുപോയാൽ ഓക്സിജൻ ഇല്ലെന്നും അനുമാനിക്കാം. ഓക്സിജൻ ഇല്ലെങ്കിൽ നിറയെ ഇലകളുള്ള കമ്പ് കയറിൽ കെട്ടി നിരവധി തവണ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യണമെന്നും ഇതാണ് ശാസ്ത്രീയമായ മറ്റൊരു രീതിയെന്നും മുക്കം ഫയർ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മുകളിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന രീതിയും ഫലപ്രദമല്ല. ചൂട്ട് കത്തിച്ച് കിണറ്റിലിട്ട ശേഷം കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്നതും അപകടങ്ങൾക്ക് കാരണമാവും. ചൂട്ട് കത്തിച്ച് കിണറ്റിലിട്ടാൽ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങളുടെ സാന്നിധ്യത്തിന് കാരണമാവും. കിണറ്റിലിറങ്ങുന്ന ആൾ നിർബന്ധമായും ശരീരത്തിൽ കയർ കെട്ടിയിരിക്കണമെന്നും അപകടങ്ങൾ സംഭവിച്ചാൽ ഇയാളെ പെട്ടെന്ന് തന്നെ വലിച്ചുകയറ്റി രക്ഷപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും ഫയർ ഓഫീസർ പറഞ്ഞു. ഒരാൾ കിണറ്റിലിറങ്ങിയാൽ ഇയാളെ നിരീക്ഷിക്കാൻ മറ്റൊരാൾ നിർബന്ധമായും കിണറിനരികിൽ ഉണ്ടായിരിക്കണം. വർഷങ്ങളായി ഇലകളും മരക്കൊമ്പുകളുമൊക്കെ അടിയുന്നതിനാൽ കിണറ്റിലെ ചെളിയിൽ മീഥേൻ വാതകം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതും മനുഷ്യന് അപകടമാണ്. കിണറ്റിലിറങ്ങാനുള്ള അമിത ആത്മവിശ്വാസവും ചില സമയത്ത് വില്ലനാവാറുണ്ട്. കിണറിൽ ഇറങ്ങുന്നതിന് മുമ്പ് സമീപത്തെ അഗ്നിരക്ഷാ നിലയത്തിൽ വിവരമറിയുകയും ശാസ്ത്രീയമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നും മുക്കം ഫയർ ഓഫീസർ പറഞ്ഞു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.